ആർച്ച് ബിഷപ്പ് ചെന്നോത്തിന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. മൃതസംസ്കാരം ഇന്ന് സെപ്റ്റംബർ 7 ദിവംഗതനായ ജപ്പാനിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചെന്നോത്തിന്റെ ഭൗതികദേഹം കൊച്ചിയിലെത്തിച്ചു. ടോക്കിയോയിൽ നിന്ന് ദോഹ വഴി ഖത്തർ എയർവേസ് വിമാനത്തിൽ രാവിലെ 11 ഭൗതികദേഹം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപത കാര്യാലയത്തിൽ വൈദികരും മാർ ചെന്നോത്തിന്റെ കുടുംബ അംഗങ്ങളും ചേർന്ന് ഭൗതികദേഹം ഏറ്റുവാങ്ങി. അതിരൂപത വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ ജോയി എനിയാടൻ, പ്രൊക്രേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ മണിക്കത്താൻ, വൈസ് ചാൻസലർ ഫാദർ ജസ്റ്റിൻ കൈപ്രമ്പാടൻ, മാർ ചെന്നോത്തിന്റെ സഹോദരപുത്രൻ ഡോക്ടർ മാർട്ടിൻ ചെന്നോത്ത് എന്നിവർ മൃതശരീരം ഏറ്റുവാങ്ങി. ആർച്ച് ബിഷപ്പ് ചെന്നോത്തിന്റെ സഹോദരങ്ങളായ പ്രൊഫസർ സി ജെ പോൾ, ഡോക്ടർ സി ജെ തോമസ്, സഹോദരപുത്രി സഹോദരപുത്രന്മാരായ ജോസഫ് ആന്റണി, സോണി ചെന്നോത്ത് അതിരൂപത, വൈദിക സമിതി സെക്രട്ടറി റവറൻഡ് ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ, അകപ്പറമ്പ് പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ജോർജ് നെല്ലിശ്ശേരി, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി പി പി ജോർജ് എന്നിവരും വിമാനത്താവളത്തിൽ ഭൗതികദേഹം ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു. എറണാകുളം ലിസി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൗതികദേഹം ആശുപത്രി ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 1 വരെ എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക കത്തീഡ്രൽ പള്ളിയിലും പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട്. 11:30 ഭൗതികദേഹം ചേർത്തല കോക്കമംഗലത്തുള്ള മാർ ചെന്നോത്തിന്റെ വസതിയിലെത്തിക്കും. 12 മാതൃ ഇടവകയായ കോക്കമംഗലം സെന്റ് തോമസ് പള്ളിയിലേക്ക് കൊണ്ടുവരും. കോക്കമംഗലം പള്ളിയകത്ത് ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക കല്ലറയിലാണ് ഭൗതികദേഹം കബറടക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 2:30 ദിവ്യബലിയോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലീത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരീലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ദിവ്യബലിയിൽ പാലക്കാട് ബിഷപ്പ് മാർ ജേക്കബ് വനത്തോട്ടത്ത് സന്ദേശം നൽകും. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മൃതസംസ്കാരത്തിന്റെ സമാപന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. വത്തിക്കാന്റെ ഉത്തരവാദിത്തത്തിലാണ് കൊച്ചി വിമാനത്താവളം വരെ ഭൗതികദേഹം എത്തിച്ചത്.